ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജയപാൽ സുമാരൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. ചെറിയൊരു ആക്സിഡൻറ്റൊക്കെ പറ്റി, അങ്ങനെ ചുണ്ടിനൊക്കെ ഒരു ചെറിയ സ്റ്റിച്ചൊക്കെ ഇട്ടു, അങ്ങനെ ചെറിയ പരിക്കടും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഓക്കെ. എന്തായാലും ഇപ്പോൾ റിക്കവറായി വരുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കൊണ്ടോടി മോഡൽ പ്രൈവറ്റ് ബസ്. നമ്മൾ ഓർഡർ വർക്ക് ചെയ്ത് അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ തിരുവല്ലയ്ക്ക് അടുത്ത് വള്ളംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. ഷിജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കുറച്ച് 2-3 മാസം മുമ്പ് തന്ന ഓർഡറാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ആക്സിഡൻ്റൊക്കെ കാരണം ചിലപ്പോൾ കുറച്ച് വൈകിപ്പോയി. എന്തായാലും അദ്ദേഹം കാത്തിരുന്നു. അപ്പോൾ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് ആ ഒരു വർക്കും അതിൻ്റെ ഡീറ്റെയിലും നമുക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കും. അദ്ദേഹത്തിൻ്റെ റിയാക്ഷനും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്തു വെച്ച വണ്ടിയുടെ ഒരു ക്ലിപ്പിംഗ് ഇപ്പോൾ നിങ്ങൾ കണ്ടു. കൊണ്ടോടി മോഡൽ പ്രൈവറ്റ് ബസ്സാണ്. നമ്മുടെ എന്താ പറയുന്നത്, വളരെ പോപ്പുലറായ ഒരു മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇദ്ദേഹം എനിക്ക് ഓർഡർ തരുമ്പോൾ, അതായത് അദ്ദേഹത്തിൻ്റെ പേര് ഷിജു എന്നാണ് ഞാൻ മുൻപ് പറഞ്ഞു. അപ്പോൾ ഷിജു എനിക്ക് ഓർഡർ തരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു പേര്, പിന്നെ ഇഷ്ടമുള്ളൊരു റൂട്ട്. അപ്പോൾ അതാണ് കോഴഞ്ചേരി തിരുവല്ല റൂട്ടിലോടുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് കൂടെ ഓടുന്ന ഓൾ ഡേയ്സ് എന്ന പേരുള്ള ഒരു ബസ് ആയിട്ട് നിർമ്മിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കളർ കോഡ് നീല കളറിലുള്ള മോഡലായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ലേലൻ്റ് മോഡലാണ്. കൊണ്ടോടിയുടെ തനതായ ആ ഒരു സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ബസ്സായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിലൊക്കെ ഞാൻ മുൻപ് ഇതിന് മുൻപ് ചെയ്ത പല വണ്ടികളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലൊന്നും കിടക്കുന്നില്ല. പിന്നെ ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് 13 സെൻറ്റിമീറ്റർ വീതിയിലാണ്. ഞാൻ ഓർഡർ വർക്കുകളെല്ലാം ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു സൈസിലാണ്. കാരണം ഷോക്കേസ് പീസായിട്ട് വെക്കാനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ടേബിളിൻ്റെ പുറത്തൊക്കെ വെക്കാനോ ഏറ്റവും സ്യൂട്ടബിളായിട്ടൊരു സൈസ് അതാണ് തോന്നുന്നതുകൊണ്ടാണ് ആ ഒരു സൈസിൽ ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹം എനിക്ക് പറഞ്ഞത് ഇതിൻ്റെ ഹെഡ്ലൈറ്റിലും ടെയിൽ ലാമ്പിലും ഇതായത് ലൈറ്റ് ഫിറ്റിങ്സ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രം അദ്ദേഹത്തിന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്ക്. അതുകൊണ്ട് അങ്ങനെ ഇത്രയും ഡീറ്റെയിലോടുകൂടി നമ്മൾ അതിൻ്റെ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കൊണ്ടോടി മോഡൽ ബസ്സാണ് ഓൾ ഡേയ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ ചെയ്തിരിക്കുന്ന ബസ്സിൻ്റെ, ആ കൊണ്ടോടി മോഡൽ ബസ്സിൻ്റെ അളവുകൾ നമുക്ക് ഇതിന് മുൻപ് പല വീഡിയോയിലും ഇട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടി അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇപ്പോൾ ഒന്ന് കാണിക്കാം നിങ്ങൾക്ക്. ഇതിൻ്റെ 13 സെൻറ്റിമീറ്റർ വീതിയിലാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ലൈവായിട്ട് കാണിക്കാം. ഇതാണ് നമ്മുടെ മോഡൽ വണ്ടി. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് 13 സെൻറ്റിമീറ്ററാണ് വണ്ടിയുടെ വീതി വന്നിരിക്കുന്നത്. ഉണ്ടോ, 13 സെൻറ്റിമീറ്ററാണ് വന്നിരിക്കുന്നത്. പിന്നെ നീളം നമുക്ക് വന്നിരിക്കുന്നത് ബമ്പർ ടു ബമ്പർ നീളം എന്ന് പറയുന്നത് 51 സെൻറ്റിമീറ്ററാണ്. അതായത് ഇതാണ് 51 സെൻറ്റിമീറ്ററാണ് നീളം വന്നിരിക്കുന്നത്. പൊക്കം നമുക്ക് 12.5 സെൻറ്റിമീറ്ററാണ് പൊക്കം വരിക്കുന്നത്. അത് ഇവിടം വരെയാണ് അതിൻ്റെ പൊക്കം വരുന്നത്. ഇത് ഇവിടെ ഒരു കർവായിട്ടല്ല, ഒരു സ്റ്റെപ്പാണ് ഇത് ശരിക്കും വരിക. നമുക്കൊരു കർവായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ആ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ബാക്കി അളവുകളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമുക്ക് ഓൾറെഡി മെഷർമെൻറ്റുകളുടെ വീഡിയോ പാർട്ടുകളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ നോർമൽ നമ്മൾ കൊണ്ടോടിയുടെ ആ ഒരു നോർമൽ സ്റ്റൈൽ വണ്ടി തന്നെയാണ്. വളരെ പോപ്പുലറായ കൊണ്ടോടിയുടെ ആ ഒരു മോഡൽ ആണ് ഈ ഒരു ബസ്. അദ്ദേഹം പറഞ്ഞത് മാഞ്ഞാടി വള്ളംകുളം കറ്റോട് വഴി കോഴഞ്ചേരി എന്നാണ് റൂട്ട്
എനിക്ക് തന്നിരുന്നത്. അപ്പോൾ ആ റൂട്ടിലാണ് ചെയ്തത്. ഓൾഡ് ഡേയ്സ് എന്നുള്ള പേരും അദ്ദേഹം തന്നിരിക്കുന്ന പേരാണ്. ആ ഒരു പേരിൽ ആണ് ഇട്ടിരിക്കുന്നത്. KL 27S 85 45 ഇതും അദ്ദേഹം തന്നിരിക്കുന്ന നമ്പറാണ്. പിന്നെ സൈഡിലും നമ്മൾ ഓൾഡ് ഡേയ്സ് എന്നുള്ള പേര് പതിപ്പിച്ചിട്ടുണ്ട്. സീറ്റുകളെല്ലാം 2x2 മോഡൽ സീറ്റാണ്. ഹെഡ് റെസ്റ്റ് ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത്. ബാക്കിലും ഓൾഡ് ഡേയ്സ് എന്നുള്ള പേരുണ്ട്. തിരുവല്ല കോഴഞ്ചേരിയുണ്ട്. ബാക്കിലെ ബോർഡ് തിരുവല്ല എന്നാണ്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും പുല്ലാട് കുമ്പനാട് വഴി ആണ് നമ്മൾ തിരുവല്ല എന്നുള്ളത് ഇട്ടിരിക്കുന്നത്. ഇതാണ് ഇത്രയും ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ വണ്ടി ഒന്ന് തിരിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് മറ്റേ സൈഡിൽ അദ്ദേഹം പറഞ്ഞത് ഈ ബാക്കിലെ ഡോറ് തുറന്നിരിക്കുന്നതായിട്ട് എയർ ഡോറ് തുറന്നിരിക്കുന്നതായിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ തുറന്നതായിട്ടുള്ള തന്നെ വെച്ചു. ഫ്രണ്ടിലെ ഡോറ് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡീറ്റെയിൽ. പിന്നെ നമുക്ക് പിന്നെ സ്റ്റിയറിങ് ബോണറ്റ് ഇതെല്ലാം കാണാം. ഉള്ളിലൊരു മാല കൊടുത്തിട്ടുണ്ട്. സീറ്റുകൾക്കെല്ലാം നമ്മുടെ ഹാൻഡ് റെസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മൾ ഓൾഡ് ഡേയ്സ് എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു ഡീറ്റെയിൽ സംഭവം. അപ്പം വളരെ എന്താ പറയുന്നത്, ഇതിൻ്റെ പെയിൻറ്റിങ് ഈ ഒരു കളറെന്ന് പറയുന്ന റെഗുലർ കൊണ്ടോടിയുടെ കളർ കോഡിൽ വരുന്ന ആ ഒരു നീല തന്നെയാണ്. കോമൺ ആയിട്ടുള്ള ആ ഒരു നീല തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടും 4x ഷീറ്റിൽ തന്നെയാണ്. 2mm ഷീറ്റിലാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത്. 2mm ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. 2mm തന്നെ തിക്നെസ്സിലുള്ള സ്ട്രിപ്പ് കൊടുത്ത് ബലം കൂട്ടിയിരിക്കുകയാണ് സൈഡ് ബോഡിക്ക്. കണ്ടോ, ഇപ്പോൾ ഇതിന് നോർമലൊരു കർവുണ്ട്. അത് നമുക്ക് സൈഡിൽ ആ ഒരു ഷേപ്പിൽ കിട്ടും. അതുപോലെ ടോപ്പിലാണേലും അതങ്ങനെ തന്നെയാണ് വരുന്നത്. കണ്ടോ, ബാക്കിലെ ആ ഒരു ലുക്ക് അങ്ങനെ വരുന്നത്. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ ലൈറ്റ് ഒന്ന് ഓണാക്കി കാണിക്കാം. ലൈറ്റ് ഓണാണ്, പകലായതുകൊണ്ട് വ്യക്തമാണോ അറിയത്തില്ല. ലൈറ്റ് കത്തിയിട്ടുണ്ട്, അറിയാൻ പറ്റുന്നില്ല. നമുക്കത് കുറച്ചൊരു ഇരുട്ടത്ത് കാണിക്കാം, എന്നാൽ ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ. ലൈറ്റ് ഓൾറെഡി കത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ടോ? അത് നമുക്ക് കുറച്ചും കൂടെ ഇരുട്ടത്ത് കാണിക്കാം. ഇപ്പം നല്ല വെയിലാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ ഞാൻ നമ്മുടെ റൂമിൻ്റെ അകത്തോട്ട് നിന്ന് കയറി വന്നിട്ടുണ്ട്. ബെഡ് ഡേലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഹെഡ്ലൈറ്റ് നമ്മൾക്ക് കത്തിരിക്കുന്നതാണ്. കണ്ടോ, ബാക്കിൽ ലൈറ്റുണ്ട്, ടെയിൽ ലാമ്പുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു സിൽവർ പേപ്പറാണ് പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു സ്റ്റീൽ ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചിരിക്കുന്നത്. അത് എല്ലാ ഷോപ്പിലും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ടയർ നമുക്ക് ചെയ്തിരിക്കുന്നത് ഇത് മൾട്ടിവുഡാണ്. ടയർ മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന ടയറാണ്. ബെയറിങ് കൊടുത്തിട്ടുണ്ട് ടയറിന്. പിന്നെ ഈ ഒരു വൈറ്റ് ലൈൻ പോയിരിക്കുന്നത് സ്റ്റിക്കറാണ്, വൈറ്റ് സ്റ്റിക്കറാണ്. ബാക്കി ബ്ലൂ കളർ കംപ്ലീറ്റും ബ്ലൂ കളറും ബ്ലാക്ക് കളറും എല്ലാം പെയിൻ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും. അപ്പം നമുക്ക് വണ്ടി ഒന്ന് പാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ ഒരു ബോക്സ് ഉണ്ട്. വലിയ ബോക്സാണ്, വണ്ടിയേക്കാളും വലിയ ബോക്സാണ്. പക്ഷേ നീളം കറക്റ്റാണ്, രണ്ട് പീസ് വേണമെങ്കിൽ വെക്കാം. അങ്ങനത്തെ ബോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാറിലാണ് പോകുന്നത്, അതുകൊണ്ട് ബോക്സിൽ ജസ്റ്റ് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ബോക്സ് എടുത്തു. നമ്മുടെ വണ്ടി ദേ ഇതാണ് വണ്ടി. ഞാൻ ജസ്റ്റ് വണ്ടി എടുത്തു. നമുക്ക് എന്താ ബോക്സിലേക്ക് ഇറക്കി വെക്കാം. ഉണ്ടോ, കറക്റ്റ് ഫിറ്റാണ്. ഇനി വേണമെങ്കിൽ ഒരു 13-ൻ്റെ ഒരു വണ്ടിയും കൂടെ കറക്റ്റായിട്ടിരിക്കും. മാത്രം വീതിയുണ്ട്. അതായത് ബോക്സിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പാക്ക് ചെയ്ത് എന്തെങ്കിലും പേപ്പർ എന്തെങ്കിലും വെച്ച് അടച്ച് നമുക്ക് പോകാം. അപ്പോൾ സമയം ഇപ്പം ഏകദേശം 11:30 ആയി. 11:30 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പോയി അദ്ദേഹത്തിന് കൊടുക്കാം. ഷിജുവിൻ്റെ അടുത്തേക്ക് പോകാം. ഈ തിരുവല്ല വള്ളംകുളം. ഓക്കെ,
അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, അതായത് കിടങ്ങൂരിൽ നിന്ന് എൻ്റെ സ്ഥലത്തു നിന്ന് ഇറങ്ങി ഞാൻ നേരെ ചങ്ങനാശ്ശേരി തിരുവല്ല വന്നു. തിരുവല്ലയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പത്തനംതിട്ടയ്ക്കുള്ള വഴിക്ക് നമ്മൾ പോരുകയാണ്. അപ്പോൾ തിരുവല്ല എന്ന് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ മനക്കച്ചിറ, അതായത് കറ്റോട് കഴിഞ്ഞിട്ട് മനക്കച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അവിടെ നിന്ന് റൈറ്റ് തിരിയാണ്. അപ്പോൾ ഈ റൂട്ടിലാണ് വരാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ദാ നമ്മുടെ വർക്ക് ഇവിടെ ഇരിപ്പുണ്ട്, സീറ്റേൽ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, അപ്പോൾ സീറ്റിൽ ഇരിപ്പുണ്ട്, നമ്മുടെ വർക്ക് ഭദ്രമായിട്ട് ഇരിപ്പുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതാണ് സ്ഥലം, ഈ റൂട്ടിൽ വരാനാണ് പറഞ്ഞത്. ഇവിടുന്ന് തിരുവനന്തപുരം, പന്തളം, ചെങ്ങന്നൂർ, കുറ്റൂർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന എം സി റോഡിലോട്ടുള്ള കണക്ഷനാണ്. അതായത് നമുക്ക് പോയി നോക്കാം. ഫ്രണ്ട്സ്, ഇതേ നമ്മൾ പുള്ളിനെ കണ്ടു. പുള്ളി എന്നെ വെയിറ്റ് ചെയ്ത് ആ റോഡിൽ നിൽപ്പുണ്ടായിരുന്നു. നമ്മളൊരു ബൈ റോഡിലോട്ട് ഇടത്തോട്ട് കയറി. അപ്പോൾ പുള്ളി ഫ്രണ്ടിൽ പോകുന്നുണ്ട് സ്കൂട്ടറിൽ. ഇതിപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ പുള്ളിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഒരു ചെറിയ പോക്കറ്റ് റോഡാണ്, ഒരു പള്ളിയുടെ സൈഡിലൂടെ ഉള്ളൊരു വഴിയാണെന്നാ പറഞ്ഞത്. പുള്ളി ഫ്രണ്ടിൽ സ്കൂട്ടറിൽ പോകുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പം വീട്ടിലോട്ട് ചെല്ലാം, അദ്ദേഹത്തിന് വർക്ക് കൊടുക്കാം, അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഷിജുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഷിജുവിൻ്റെ വീട്. ഇവിടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തു, സാധനം എടുത്ത് അദ്ദേഹത്തിൻ്റെ വീടിനോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ദേ ഞാൻ ഷാജുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്, തിരുവല്ല. കറക്റ്റ് സ്ഥലം പേരുന്ന ഇത് ശരിക്കും വള്ളംകുളം. വള്ളംകുളമാണ്. ഇതാണ് ഷാജു, എനിക്ക് ഓർഡർ വന്ന ഷാജുവിൻ്റെ അമ്മ. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വാർത്തകൾ, വിശേഷങ്ങൾ? സന്തോഷം, സുഖം. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 5-6 മാസമായി നമ്മൾ ഈ ഓർഡർ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കും ചെറിയൊരു ആക്സിഡൻറ്റും കാര്യങ്ങൾ സംഭവിച്ചു, പിന്നെ ഒരുപാട് താമസങ്ങളും ഒക്കെ വന്നു. എന്തായാലും ആള് ക്ഷമയോടുകൂടി കാത്തിരുന്നു, എന്തായാലും ഇന്ന് വന്ന് കൊടുക്കാൻ സാധിച്ചു. അപ്പം നമുക്ക് ആ കൊടുക്കുന്ന ഇതൊന്ന് കാണാം. ഓക്കെ, അപ്പം നമ്മൾ ഇതേ വർക്ക് കൊടുത്തിട്ടുണ്ട് ഷാജിൻ്റെ കയ്യിൽ. ഇതാണ് ഇദ്ദേഹം പറഞ്ഞ ഓൾഡ് ഡേയ്സ് എന്ന ബസ്. ഇത് ഓൾഡ് ഡേയ്സ് എന്നൊക്കെ പേര് എന്താണ് എന്നൊന്നും എനിക്ക് അറിയില്ല. പുള്ളിയുടെ എന്താ ഈ ഓൾഡ് ഡേയ്സ് ഇടാൻ എന്താ കാര്യം? ഓൾഡ് ഡേയ്സ് ഇട്ടെന്ന് വെച്ചാൽ നമ്മള് സാധാരണ ഇത് ഈ കോഴഞ്ചേരി റൂട്ടൊക്കെ വേറെ ബസ്സുകളൊക്കെ പേര് തരും. നമ്മുടെ ഒരു സന്തോഷത്തിന്, നമുക്കങ്ങനെ ബസ് മേടിക്കാനുള്ള ഇതില്ല, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ചെയ്തിട്ടാണ്. നിലവില് വേറെ ഏതെങ്കിലും ബസ്സുകാർ പ്രശ്നം ഉണ്ടാക്കുമോ? ഇങ്ങനെ അറിയത്തില്ല. ഈ കോഴിക്കോടൊക്കെ ഇങ്ങനെ കാരണം ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു ഒരു പേര് കേൾക്കുന്നത്, ഈ ഓൾഡ് ഡേയ്സ് എന്ന് പറഞ്ഞ പേര്. അപ്പൊ ഞാന് ഈ സ്റ്റിക്കർ അടിച്ചത് നമ്മുടെ കുറുമ്പനാടാണ്, എന്റെ വർക്ക് സൈറ്റിനടുത്താണ്. അപ്പോൾ ആ ചേട്ടനും എന്നോട് ചോദിച്ചു ഇതുപോലെ ഓൾഡ് ഡേയ്സ് എന്നൊരു പേര് അതെന്താ, അതിന് പ്രത്യേകത വല്ലതുകൊണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഓർഡർ തന്ന ക്ലയൻറ്റ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും ഉള്ള സർവീസാണ്, അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു സർവീസ് ആയിരിക്കും, അതുകൊണ്ടാണ്. എന്തായാലും തിരുവല്ല കോഴഞ്ചേരി അല്ലേ, തിരുവല്ല കോഴഞ്ചേരി റൂട്ടിലോട്ട് ഓടുന്ന ഒരു പുതിയ സർവീസായിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ വർക്കിപ്പം ഷാജിൻ്റെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. ഇത് കൊടുത്തു. എന്താണ് ഇഷ്ടപ്പെട്ടോ? എക്സൈറ്റഡ് ആണ്, കാരണം എനിക്കറിയാം ഈ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്കറിയാം. കാരണം എപ്പോഴും ഷാജു എന്നെ വിളിക്കുമ്പോഴൊക്കെ ഈ എപ്പോഴും ആ ഒരു ജിജ്ഞാസ ഉണ്ട് നിങ്ങളുടെ വോയിസിൽ, നമുക്കറിയാം അതിൻ്റെ ഒരു. കാരണം പിന്നെ ഈ അധികം ക്ലയൻസും ഈ വണ്ടിയെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിലുകൾ നമ്മളോട് പറയാറില്ല. നമ്മൾ ഫോട്ടോസൊക്കെ തന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് നോക്കിക്കൊണ്ട് ചെയ്തോളാനേ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ എന്നെ വിളിച്ചപ്പോഴൊക്കെ നിങ്ങൾ എന്നോട് പറയുമല്ലോ അതിൻ്റെ അകത്ത് മാല വേണം, അത് വേണം, അതിന് ബോർഡ് ഇങ്ങനെ ആയിരിക്കണം, ഓരോന്നിനും പറയുമ്പോഴും അറിയാം നിങ്ങൾ നിങ്ങളുടെ ഒരു സങ്കല്പം എന്താണെന്നുള്ളത് അതിന് പിടിയിടും. എന്തൊക്കെയുണ്ട്? അതെ അതെ അതെ. എന്തായാലും കുഴപ്പമില്ല, ഇഷ്ടമായി എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പം ഷാജുവിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ. ഷാജു ഒരു 3 മക്കളാണ്, ഷാജു 2 ചേച്ചിമാരാണ്. അവർ മാരേജ് ഒക്കെ കഴിഞ്ഞു, പിന്നെ അമ്മയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം എന്താണ് ഇപ്പോൾ ഷാജു എന്താ ചെയ്യുന്നത് ജോലി? ഓക്കെ ഓക്കെ. അലുമിനിയം ഫാബ്രിക്കേഷൻ തിരുവല്ലയിൽ അല്ലേ? വള്ളംകുളത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെയാണ് ഷാജു വർക്ക് ചെയ്യുന്നത്. അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട് നമുക്കിത് വർക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ. അപ്പോൾ എന്തായാലും ഷാജു, ഓക്കെ, താങ്ക് യു. ഓക്കെ.